സെപ്റ്റംബർ 21 വേൾഡ് അൽഷീമസ് ഡേ, മറവിയുള്ളവരെ ഓർക്കാനുള്ള ദിനം. 65 വയസ്സിന് ശേഷം 5% പേർക്കും 75 വയസ്സിന് ശേഷം 15% പേർക്കും 85 വയസ്സിന് ശേഷം 30% പേരിലും അൽഷീമസ് ഡെമൻഷ്യ കാണപ്പെടുന്നു. പലപ്പോഴും പ്രായത്തിൻ്റെ ഓർമ്മക്കുറവെന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ കേൾവിക്കുറവിൻ്റെ ആണെന്നോ പറഞ്ഞ് നമ്മൾ തള്ളുന്ന പലതും ഡെമൻഷ്യ കേസുകളാണ്. കൃത്യമായ ഡയഗ്നോസ് ചെയ്താൽ അവർക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കുന്നതിലുപരി വ്യക്തമായ ഒരു ലൈഫ് പ്ലാനിങ് നടത്താൻ സാധിക്കും. അതായത് അവരുടെ പ്രോപ്പർട്ടീസും അസറ്റ്സും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വില്ല് അവർക്ക് ഓർമ്മക്കുറവിൻ്റെ നന്നേ ഏർലി സ്റ്റേജിൽ എഴുതി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് നിയമസാധുതയുണ്ട്. തന്നെയുമല്ല, അവർക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ICUയിലോ വെന്റിലേറ്ററിലോ ഒന്നും കിടത്തരുത് എന്നുള്ള അവരുടെ തീരുമാനം തീർച്ചയായിട്ടും എഴുതി വയ്ക്കാൻ സാധിക്കും. ഇതിൻ്റെ പേരാണ് ദ അഡ്വാൻസ് ഡിറക്റ്റീവ് അല്ലെങ്കിൽ ദ ലിവിങ് വിൽ. തീർച്ചയായിട്ടും ഏതൊരു ഡെമൻഷ്യ പേഷ്യൻറ്റും തൻ്റെ ഓർമ്മക്കുറവിൻ്റെ തുടക്കകാലത്ത് ഇത് എഴുതി വയ്ക്കുകയാണെങ്കിൽ ഈ രേഖ ഡോക്ടർമാർക്ക് ട്രീറ്റ്മെൻ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സെപ്റ്റംബർ 24 വേൾഡ് അൽഷീമേഴ്സ് ദിനത്തിൽ കാരിത്താസ് ഹോസ്പിറ്റലിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിരിക്കും.